ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ചാനലിൽ പറയുന്നത് ജീവിതത്തിൽ സൂക്ഷ്മത കൈവരിക്കുക, സൂക്ഷ്മതയുള്ള ജീവിതമാകുക, ഹറാമായ ഒന്നും കലരാത്ത ജീവിതമാകുക. അത് വസ്ത്രത്തിലായിരുന്നാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലായിരുന്നാലും. സൂക്ഷ്മ ജീവിതം നയിച്ച ഒരു മഹാന്റെ കഥയാണെന്ന് പറയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളിൽ ഒരു സ്വഹാബിയാണ് മഹാനായ അബൂ ജുദാന റളിയല്ലാഹു അൻഹു. അബൂ ജുദാന റളിയല്ലാഹു അൻഹു എല്ലാം പല ദിവസങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹ് നിസ്കാരം സ്കരിച്ച് തീർന്ന ഉടനെ ഈ അബൂ ജുദാന റളിയല്ലാഹു അൻഹു സ്കര തീർന്ന ഉടനെ എണീറ്റൊക്കെ പോകാറുണ്ട്. ഇത് പല ദിവസവും ഇങ്ങനെ ആവർത്തിക്കുകയാണ്. കാരണം എല്ലാവർക്കും അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കത്തില്ല, ഉത്തരം കിട്ടുമെന്ന്. അപ്പൊ ആ ദുആയിൽ പങ്കെടുക്കാതെയാണ് ഈ സ്വഹാബി പോകുന്നത്. അങ്ങനെ ഒരു ദിവസം ഈ സ്വഹാബിയായ അബൂ ജുദാന റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾ സുബഹ് നിസ്കാരം തീർന്ന ഉടനെ തന്നെ എണീറ്റ് പോകുന്നു, നിങ്ങൾ ദുആയ്ക്ക് എന്താണ് പങ്കെടുക്കാത്തത്? അപ്പോൾ ആ മഹാൻ പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട പ്രവാചകരെ, എൻ്റെ പ്രിയപ്പെട്ട നബിയെ, എൻ്റെ വീടിന് ചേർന്ന് മറ്റൊരാളുടെ ഒരു വലിയൊരു ഈത്തപ്പഴമുണ്ട്. ആ ഈത്തപ്പഴ മരം ഇപ്പോൾ കുലഞ്ഞ് നിൽക്കുകയാണ്. പഴുത്ത് അത് വീഴുന്നത് എൻ്റെ വീടിൻ്റെ മുറ്റത്താണ്. അത് രാവിലെ പലപ്പോഴായി വന്ന് വീണ് കിടക്കും ഈത്തപ്പഴം. ഞാൻ നിസ്കരിച്ചിട്ട് ഒരു ദിവസം ഇതേ കണക്ക് ദുആയും കഴിഞ്ഞ് പോയപ്പോൾ എൻ്റെ കുട്ടികൾ ഞാൻ നോക്കുമ്പോൾ വീടിനോട് അടുത്തെത്തുമ്പോൾ എൻ്റെ കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വീണ് കിടക്കുന്ന അപ്പുറത്തെ വീട്ടുകാരൻ്റെ ഈത്തപ്പഴ മരത്തിൽ നിന്ന് വീണ് കിടക്കുന്ന ഈത്തപ്പഴം എടുത്ത് വായിലിടുകയാണ്, തിന്നുകയാണ്. ഞാൻ ഓടിച്ചെന്ന് എൻ്റെ കുട്ടിയുടെ വായിൽ പിടിച്ച് വാ തുറന്നിട്ട് ആ ഇറക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈത്തപ്പഴം എടുത്ത് പുറത്ത് കളഞ്ഞു. യാ റസൂലല്ലാ, അന്യൻ്റെ വകയില്ലേ നബിയെ, അത് ഹറാമാണല്ലോ. എൻ്റെ മോനോട് ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ട മകനെ, നാളെ വാപ്പായ മഹശറയിൽ വെച്ച് വാപ്പായ വഷളാക്കല്ലേ മോനെ എന്ന് ആ കുട്ടിയോട് പറഞ്ഞു. അന്യൻ്റെ മുതൽ, അന്യൻ്റെ വക, അവർ സ്നേഹത്തോട് തരുന്നത് വാങ്ങാം, അല്ലാത്തത് ഹറാമാണ് മകനെ, എൻ്റെ മക്കളത് തിന്നല് കേട്ടോ എന്നും പറഞ്ഞു. പക്ഷേ കൊച്ചുകുട്ടികളല്ലേ. യാ റസൂലല്ലാ, ഞാനിതാണ് നബിയെ, നിസ്കാരം കഴിഞ്ഞ് ഞാൻ എൻ്റെ പെട്ടെന്ന് എണീറ്റ് ഓടുന്നത്. കാരണം എൻ്റെ മക്കൾ എണീറ്റ് വരും, അതേ കണക്ക് മിക്ക ദിവസവും ഈത്തപ്പഴം വീണ് കിടക്കും. അവരറിയാതെ എടുത്ത് തിന്നാലോ, അവർക്ക് വിവേകം വെച്ചിട്ടില്ല, അങ്ങനത്തെ പ്രായമുള്ള കുട്ടികളല്ലേ. അത് തടയുവാൻ വേണ്ടിയാണ് നബിയെ ഞാൻ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ ഓടിപ്പോകുന്നതെന്ന് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഈത്തപ്പഴത്തിൻ്റെ മരത്തിൻ്റെ മുതലാളിയെടുത്ത് ചെല്ലുകയും അത് വിലയ്ക്ക് വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുകയും അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഈത്തപ്പഴത്തിൻ്റെ മരം അത് വിലയ്ക്ക് വാങ്ങിക്കൊടുത്തു എന്നും ചരിത്രം പറയുന്നു. ഇവിടെ ഒരു സൂക്ഷ്മതയാണ് പ്രിയപ്പെട്ടവരെ, ഈ കഥ ഇവിടെ തീരുകയാണ്. ഇവിടെ സൂക്ഷ്മതയാണ്, മഹാന്മാരുടെ എത്രമാത്രമാണ് മഹാന്മാരെ സൂക്ഷ്മത കൈവരിച്ചത്, സൂക്ഷ്മ ജീവിതം നയിച്ചത്. ഇന്ന് നമ്മൾക്ക് പലരും പലിശയുമായി ബന്ധപ്പെട്ട ആഹാരങ്ങൾ പലരും നമ്മൾ അറിയാതെ തിന്നുന്നു, കട്ടുകൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ചില വീട്ടിൽ നിന്നൊക്കെ തന്നെ കാണാറുണ്ടല്ലോ, കല്യാണത്തിൻ്റെ സമയത്ത് അവിടെ ആഹാരം തയ്യല്ല, പക്ഷെ അവരറിയാതെ
കുറേ ബിരിയാണി എടുത്തുകൊണ്ട് വരും. അവർ എന്തിനിത്ര എടുത്തുകൊണ്ട് പോകുന്ന ഈ അതിൻ്റെ ശരിയായ ഉടമസ്ഥൻ ഇഷ്ടമില്ലാതെ തന്നെ കുറേ ബിരിയാണി ചില ആൾക്കാർ എടുത്തുകൊണ്ട് വന്നിട്ട് അവരെ എന്നിട്ട് മറ്റുള്ള വീടുകളിലൊക്കെ വിതരണം ചെയ്യാൻ അയൽപ്പാട്ട് കല്യാണത്തിന് കിട്ടിയാണെന്നും പറഞ്ഞു. പക്ഷെ സത്യത്തിൽ ഈ ഉടമസ്ഥനെ തൃപ്തിയില്ലാതെയാണ് ഇവർ എടുത്തുകൊണ്ട് പോകുന്നത്. അതൊക്കെ നമ്മൾ ഇതൊക്കെ നിസ്സാരം, നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നതാണ്. ഇത്തരം ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും അത് ഹലാലായി മാറത്തില്ല എന്നതാണ്. സൂക്ഷ്മ ജീവിതമുള്ളവരാകണം. നമ്മുടെ മുൻഗാമികൾ അങ്ങനെയാണ് ജീവിച്ച് കാണിച്ചു തന്നത്. അവരുടെ കഥകളും അവരുടെ ചരിത്രങ്ങളും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നാം പഠിക്കേണ്ടിയിരിക്കുന്നു, നാം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ നമുക്ക് നാളെ നമുക്കും രക്ഷപ്പെടാം. ഹറാമായ രക്തത്തിലൂടെ നമ്മൾ പിന്നെ രക്തമായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എത്ര ദുആ ചെയ്തിട്ടും അതിനുള്ളൊരു ഫലം കിട്ടുമെന്ന് തോന്നുന്നില്ല, കിട്ടില്ലെന്നാണ് മഹാന്മാർ പറയുന്നത്. സൂക്ഷ്മ ജീവിതം നയിക്കുന്നവരുടെ കൂട്ടത്തിൽ പരിശുദ്ധ റബ്ബ് നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.